അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടീനേജേഴ്സിനെ എങ്ങനെ വളർത്താം, അതല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്കറിയാം 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ് ടീനേജേഴ്സ് കുട്ടികളുടെ പ്രായപരിധി. ആ ഒരു പ്രായത്തിനിടയിൽ അവരെ വളർത്തുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ചയുടെ കാലഘട്ടമാണ്. ആ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവരെ പരിപാലിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ പ്രയാസകരമാണ്. നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ ടീനേജേഴ്സുള്ള മക്കളുള്ള 13, 14, 15 വയസ്സുള്ള മക്കളുള്ളവരായിരിക്കും. ഒന്നും പറഞ്ഞാൽ കഴിക്കില്ല, അതുപോലെ തന്നെ പറഞ്ഞതനുസരിക്കില്ല, അവരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവാറ്. അതിൽ നിന്നൊക്കെ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ കഴിയും. അതിന് നമ്മൾ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കണം. അതായത് ചില കാര്യങ്ങൾ മാത്രം, ഒരു 8-10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവരെ നമുക്ക് നല്ല വിദ്യാർത്ഥികളായി, നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളായി നമുക്ക് മാറ്റാൻ കഴിയും. അവരെ ദുശ്ശീലങ്ങളൊക്കെ മാറ്റി, അവരുടെ ചിന്തകളൊക്കെ മറ്റൊരു രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിന് നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം. അതിന് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ കഴിയാവുന്ന കാര്യമുള്ളൂ. അതിന് നമ്മൾ പ്രധാനമായും നമ്മൾ പരിഗണിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അവരുമായി ഒന്ന് സൗഹൃദത്തിലാവുക. അവരുമായി സൗഹൃദത്തിലാവുക, അതായത് നമ്മുടെ മക്കളെ നമ്മുടെ കൂട്ടുകാരെ പോലെ കണ്ട് അവരെ പരിഗണിക്കുകയും അവർ നല്ല സൗഹൃദത്തിലാവുക. അവർക്ക് എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും നമ്മളോട് പറയുന്ന ഒരു രീതിയിലേക്കുള്ള സൗഹൃദം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മളെ കൊണ്ട് കഴിയും. അവരെ എല്ലാ സമയത്തും തലോടുകയും അവരെ വേണ്ടത് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവരെ ഒരു കൂട്ടുകാരെ പോലെ കണ്ടാൽ, എത്രയോ കുട്ടികളുണ്ട് ഉമ്മയായിട്ടും ഉപ്പയായിട്ടൊക്കെ നല്ല ബന്ധമുള്ള, നല്ല സൗഹൃദമുള്ള എത്രയോ കുട്ടികളുണ്ട്. അവരെ പോലെ നമ്മുടെ കുട്ടികളെ നമ്മൾ സൗഹൃദത്തിലാക്കിയാൽ നമ്മുടെ കുട്ടികൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കിട്ടും. മറ്റൊന്ന്, അവരെ പരിഗണിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, അവരെ പരിഗണിക്കണം. എന്ത് വിഷയം വരുമ്പോഴും അവരെ പരിഗണിക്കുക. അവരെ അവഗണിച്ചാൽ, അവരെ ചെറിയ കുട്ടിയല്ലേ, അവൻ 14 വയസ്സുള്ള കുട്ടിയല്ലേ, അവനോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞാൽ, വീട്ടിലെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരെ പരിഗണിച്ച് അവനോടുകൂടി അഭിപ്രായം തേടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അവൻ്റെ അഭിപ്രായം സ്വീകരിച്ചില്ലെങ്കിലും അവനോടൊന്ന് ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ അവനും തന്നെ ഞാനൊരു ഇതെന്തോ ഒന്നിനു പറ്റിയ ഒരാളാണ്, എന്നെ പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ അവന് സ്വാഭാവികമായും അവനൊരു സ്നേഹം നമ്മളോടുണ്ടാകും. അപ്പോൾ അവൻ നമ്മളെ പറയുന്നതനുസരിച്ച് ജീവിക്കും. മറ്റൊന്ന്, അവനെ ബഹുമാനിക്കണം. ചെറിയ കുട്ടിയാണെന്ന് കരുതി അവനെ ബഹുമാനിക്കാതിരിക്കരുത്. അതായത് മറ്റൊരു വശത്തിലൂടെ പറഞ്ഞാൽ, കൽപ്പിക്കരുത് കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും അത് ചെയ്യുക, ഇത് ചെയ്യുക എന്ന് പറഞ്ഞ് കൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മളൊന്ന് മാറണം. അവരെ കൽപ്പിക്കാൻ പാടില്ല. അവരെ ബഹുമാനിച്ച് അവരോട് അനിയത് ചെയ്യണം എന്ന് പറയുന്നതിനപ്പുറത്ത് നമുക്കത് ചെയ്തൂടെ എന്നൊക്കെ ഭാഷ ഉപയോഗിക്കും. നമ്മുടെ ഭാഷകൾ നന്നാക്കാം. ഇനി നാളെ സ്കൂളിൽ പോകണം നിർബന്ധമായി പറയരുത്. അവരോട് സ്കൂളിൽ പോയിക്കൂടെ, അല്ലെങ്കിൽ പഠിച്ചുകൂടെ മോനെ എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു എന്താ പറയുക, കൽപ്പന ചെയ്ത രീതിയല്ലാത്ത മറ്റൊരു രീതി നമ്മൾ സ്വീകരിക്കാം. മറ്റൊന്ന്, അമിതമായി നിയന്ത്രണം ഒഴിവാക്കാം. പലപ്പോഴും നമ്മുടെ ഇടയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു കാരണമുണ്ട്, അമിതമായി നിയന്ത്രിക്കുക. എന്ത് ചെയ്താലും, കുട്ടി എന്ത് ചെയ്താലും, മകൻ എന്ത് ചെയ്താലും, മകൾ എന്ത് ചെയ്താലും അതിനെ ആക്ഷേപിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. തെറ്റുകൾ ചെയ്യുമ്പോൾ നിയന്ത്രിക്കേണ്ടി വരും, അത് ശരി തന്നെയാണ്. പക്ഷേ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ ശ്രമിക്കണം. അമിതമായി ഒന്നിനെയും നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ നിയന്ത്രിക്കുന്നിടത്തോളം കുട്ടികൾ അതിനപ്പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കുക. നമ്മുടെ നിയന്ത്രണങ്ങൾ നമ്മൾ കൂട്ടിയാൽ അതിനപ്പുറത്ത് പോയി കുട്ടി അതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്യും. മറ്റൊന്ന്, തെറ്റ് തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കുക. കുട്ടികൾ തെറ്റ് ചെയ്യും. കുട്ടികളാവുമ്പോൾ തെറ്റുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അത് തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കുക. നമ്മുടെ രക്ഷിതാക്കളൊന്നും അത് ചെയ്യാറില്ല. കുട്ടികൾക്ക് തെറ്റുണ്ടായാൽ തിരുത്താൻ അവസരം കൊടുക്കില്ല. അവരെ കുറെ ചീത്ത പറയുക, കുറെ അടിക്കുക, അവരെ പുറത്താക്കുക, ഇതൊക്കെയാണ് ചെയ്യാറുള്ളത്. അതിനപ്പുറത്ത് അത് തെറ്റുപറ്റി സാരമില്ല, ഇനി ഇൻഷാല്ലാ നമുക്ക് അടുത്തിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞ് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി നല്ല കുട്ടിയാകും. ഭാവിയിൽ ആ കുട്ടി നമുക്ക് വലിയ ഉപകാരമുള്ള കുട്ടിയാകും. മറ്റൊന്ന്, ഓവറായി കെയർ ചെയ്യുക. അതിനെ നമ്മൾ ഒഴിവാക്കണം. ഓവർ കെയറിങ് ഒഴിവാക്കണം. അതായത് കുട്ടിയെ എന്ത് കാര്യത്തിനും, ഒരു ചെറിയ കാര്യം വരുമ്പോൾ നങ്ങാടിക്ക് പോകാൻ പോലും കുട്ടിയെ കൂടെ പോകുക.
അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് വരുമ്പോഴേക്ക് അവൻ്റെ കൂടെ നിന്ന് അവന് ഇടങ്ങാറാകുന്ന രീതിയിൽ, അവൻ്റെ ഒരു ശല്യമാകുന്ന രീതിയിൽ ഓവർ കെയറിങ്, അത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. അതുപോലെ ഇനി പറയുന്നത് വളരെ മർമ്മപ്രധാനമായ ഒന്നാണ്, ഒന്നിച്ചിരിക്കാൻ, വീട്ടുകാരൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ ഒരു സമയം നമ്മൾ കണ്ടെത്തണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നിച്ചിരുന്ന് ഒരു 10 മിനിറ്റ്, ഒരു 20 മിനിറ്റ് ദിവസം എല്ലാവരും കൂടി, ഉമ്മയും ഉപ്പയും മകളും മകനും ഈ ടീനേജിൽപ്പെട്ട എല്ലാവരും ഒരുമിച്ചിരുന്ന് വീട്ടിലെ കാര്യങ്ങളും തമാശകളും രസങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് നല്ല സൗഹൃദത്തോടുകൂടി സംസാരിക്കാൻ ഒരല്പസമയം നമ്മൾ ഒന്നിച്ചിരിക്കാനൊരു സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ കുട്ടികൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കും. മറ്റൊന്ന്, പാരൻസ് തെറ്റ് ചെയ്താൽ സോറി പറയാൻ മടിക്കരുത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കുട്ടികളെ ചെയ്തു എന്ന് കരുതി, പക്ഷേ കുട്ടികൾ അത് ചെയ്തിട്ടില്ലായിരുന്നു, അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്നു, നമ്മളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുന്നിടത്ത് നമ്മളൊരു തെറ്റ് പറ്റി, അങ്ങനെ പറ്റിയാൽ മകനോട് സോറിയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞ് ഒരു സോറി പറയാം. അതൊക്കെ അവൻ്റെ മനസ്സ്, കുട്ടികളുടെ മനസ്സ് അങ്ങനെയാണ്. നമ്മൾ കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കണം. അവരുടെ മനസ്സിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ അവരോട് സോറി പറയുമ്പോൾ, ആ എൻ്റെ ഉപ്പ എന്നെ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് ഉപ്പാക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലാകുമ്പോൾ ആ കുട്ടിക്ക് വല്ലാത്തൊരു സന്തോഷം വരാനുണ്ട്. അതോടുകൂടി ആ കുട്ടി പിന്നീട് ഉപ്പ പറഞ്ഞതൊക്കെ കേൾക്കാൻ ശ്രമിക്കും. മറ്റൊന്ന്, ഇന്ന് നമ്മളിൽ നിന്നും കാണാത്തൊരു വിഷയമാണ്, സ്നേഹം പ്രകടിപ്പിക്കണം. നമുക്കൊക്കെ നമ്മുടെ മക്കളോട് സ്നേഹമാണ്, നമ്മളെ ഭാര്യമാരോട് സ്നേഹമാണ്, എല്ലാവരോടും സ്നേഹമാണ്. പക്ഷെ ഇതൊക്കെ ഉള്ളിലൊതുക്കും. കുട്ടികളോട് സ്നേഹം നല്ലോണം ഉണ്ടാവും, പക്ഷെ കുട്ടികളെ കാണുമ്പോൾ ഒരു പുലിൻ്റെ പോലെ ചാടിയിട്ട് കുട്ടികൾക്ക് നേരെ ചീത്തറിഞ്ഞ് കുട്ടികളെ അടിച്ച് പിടിച്ച് അങ്ങനെ കുട്ടികളെ അടങ്ങാറാക്കുന്ന ഒരു രീതി. സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നല്ല സ്നേഹമായിരിക്കും, സ്നേഹം കൂടിയത് കാരണമായിരിക്കും അത്. അങ്ങനെ അധികമായി സ്നേഹം കൂടിയത് കാരണം നമ്മൾ അവരെ ഉപദ്രവിക്കാനോ അതല്ലെങ്കിൽ അവരെ ചീത്ത പറയാനോ വെക്കരുത്. അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക. നമ്മൾ നമ്മുടെ കുട്ടികളൊക്കെ ചെറിയ പ്രായമായപ്പോൾ, കേവലം 5, 4, 3 വയസ്സായ സമയത്ത് നമ്മളെ കുട്ടികളെ എടുത്തു നടത്തിയിരുന്നു, കുട്ടികളെ തലോടിയിരുന്നു, കുട്ടികൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു. ആ കുട്ടീനെ ഒരു 10-15 വയസ്സായപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. കുട്ടികളെ ഒന്ന് തലോടിക്കൂടെ, എടുത്തു നടക്കാൻ കഴിയൂലെങ്കിൽ എന്താ, ഒന്ന് തലോടിക്കൂടെ നമ്മുടെ കുട്ടികളെ, കുട്ടികൾക്കൊന്ന് ചുംബനം കൊടുത്തൂടെ. ഇതൊക്കെ നമ്മൾ ശീലമാക്കണം. എന്നാലേ പിന്നീട് അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് അവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. ആ കുട്ടികൾക്കൊരു ചുംബനം കൊടുക്കുക, ആ കുട്ടികളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിക്കുക, ആ കുട്ടികളെ കൂടെ ഒന്ന് ഇരിക്കുക, ഒരല്പസമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കുക. അവർക്ക് വേണ്ടി ഒരല്പസമയം നമ്മൾ മാറ്റിവെക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിക്കാനും മക്കൾക്ക് നല്ല സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനുമാണ്. പക്ഷേ കുട്ടികൾക്കൊന്നും ഇതുകൊണ്ട് സമാധാനം ലഭിക്കുന്നില്ല, സന്തോഷം ലഭിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അധ്വാനിക്കുന്നത്? അപ്പൊ ഈ അധ്വാനിക്കുന്നത് മക്കൾക്ക് സന്തോഷം നൽകാനാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, അല്പസമയം 20-10 മിനിറ്റ് എല്ലാ ദിവസവും നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ഈ കാര്യങ്ങൾ, 9 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഈ 9 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഇൻഷാല്ലാ നമ്മുടെ കുട്ടികൾ നമ്മൾ പറഞ്ഞതുപോലെ അനുസരിക്കും. കാരണം നമ്മൾ അവരെ പരിഗണിക്കുന്നുണ്ട്, അവരുമായി സൗഹൃദത്തിലാണ്, അവർ ഫ്രണ്ട്ഷിപ്പിലാണ്, അവരെ ബഹുമാനിക്കുന്നുണ്ട്, അവർക്ക് കെയർ കൊടുക്കുന്നുണ്ട്, അവരെ അതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, തെറ്റ് തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ തീർച്ചയായും സ്വാഭാവികമായി നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കും. ആ മക്കളെ നമ്മളനുസരിച്ച് പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന നല്ല സംസ്കാരം പഠിപ്പിച്ച മക്കളാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ മക്കളെ ഒരു 10, 15, 20 വയസ്സായിട്ട് നിങ്ങൾ എവിടെയും വിട്ടോളൂ. ആ മക്കളെ തെറ്റിലേക്ക് പോകില്ല, ആ മക്കളെ തെറ്റിലേക്ക് പോകില്ല. കാരണം ആ മക്കൾക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം കിട്ടിയിട്ടുണ്ട്. മക്കളെ തെറ്റിലേക്ക് പോകാൻ സമയത്ത് ഓർമ്മ വരും ഉമ്മയെയും ഉപ്പയെയും. അതെല്ലാം ഉമ്മയും ഉപ്പയും സ്നേഹം കൊടുത്തിട്ടില്ല, മറ്റാരെങ്കിലുമാണ് സ്നേഹം കൊടുത്തതെങ്കിൽ സ്നേഹം ആരാണോ കൊടുക്കുന്നത് അങ്ങോട്ട് പോകും. അപ്പോഴാണ് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുക, അതുപോലെ മയക്കുമരുന്ന് അടിമയാകുക. വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതെയാകുമ്പോൾ, സ്നേഹം അന്വേഷിച്ചു പോകുമ്പോൾ ആരെങ്കിലും മയക്കുമരുന്ന് കൊടുക്കും, അതിലെ സന്തോഷം കണ്ടെത്തി പിന്നെ അതിനോട് കൂടെ പോകും. അവന് എന്നും ആ സന്തോഷം കിട്ടുന്നുണ്ട്, വീട്ടിൽ നിന്ന് സന്തോഷം കിട്ടുന്നില്ല. വീട്ടിൽ ചെന്നാൽ എന്നും അടിയും പിടിയും പ്രശ്നങ്ങളുമാണ്, ചീത്ത പറച്ചിലുകളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറി ചിന്തിക്കണം. നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ സ്നേഹവും മറ്റും കൈമാറാൻ നമ്മൾ ശ്രമിക്കും. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.
കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ടാകും മക്കളെ എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയാതെ. മക്കളെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. അവർക്കിതൊക്കെ കിട്ടുമ്പോൾ ആ വലിയ കാര്യമായി അവർക്കൊരു നല്ലൊരു അനുഭവമായി അവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് മക്കളെ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരിലെയും ഈ വീഡിയോ എത്തിക്കുക. നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ വളരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.